നമുക്ക് മുകളിൽ വെറും 100 കിലോമീറ്റർ അപ്പുറത്താണ് ബഹിരാകാശമുള്ളതെങ്കിലും വളരെ കുറച്ച് മാത്രമേ മനുഷ്യനത് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഭാവിയിൽ ഈ രംഗം മാറ്റിമറിക്കാൻ പറ്റുന്ന നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ ചില അതിനൂതന സ്പേസ് ടെക്നോളജികൾ ഒന്ന് പരിചയപ്പെട്ടാലോ? അസ്ട്രോ ബി ബോട്ട്സ്. സ്പേസ് ഷിപ്പുകളിൽ പല ജോലികളും ക്രൂ മെമ്പേഴ്സിന് തന്നെ ചെയ്യാൻ വളരെ സമയമെടുക്കും. അതിന് സഹായിക്കാനാണ് നാസ ഈ 12.5 ഇഞ്ച് വീതി വരുന്ന അസ്ട്രോബീസ് എന്ന റോബോട്ട് ക്യൂബുകളെ നിർമ്മിച്ചിരിക്കുന്നത്. വസ്തുക്കൾ എടുത്തുകൊണ്ടുവരിക, പരീക്ഷണങ്ങളിൽ സഹായിക്കുക, കാണാനില്ലാത്ത വസ്തുക്കൾ കണ്ടെത്തിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ കുഞ്ഞൻ ബോട്ട് അനായാസം ചെയ്യും. സ്പേസ് ഷിപ്പിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ അത് ഉടനടി കണ്ടെത്താനും ഇവയ്ക്ക് സാധിക്കും. ഇലക്ട്രിക് ഫാനുകൾ ഉപയോഗിച്ച് പറക്കുന്ന അസ്ട്രോബീകൾ സെൻസറുകളുടെയും ക്യാമറയുടെയും സഹായത്തോടെയാണ് ഒരിടത്തും തട്ടാതെ മുന്നോട്ട് പോകുന്നത്. വസ്തുക്കൾ എടുക്കുന്നതിനായി ഇവയിൽ ഒരു മെക്കാനിക്കൽ കൈയും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഈ ബോട്ടുകളെ ഉടനെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ആക്കാമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ സ്പേസ് സ്റ്റേഷനുകൾ മുഴുവനായും റോബോട്ട് വഴി എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാനാവും. റോബോട്ടുകൾക്ക് തനിയെ ഓപ്പറേറ്റ് ചെയ്യാനാവുന്ന സ്ഥിതിയാകുമ്പോൾ പിന്നെ കൂടുതൽ ദൈർഘ്യമുള്ള മെഷീനുകൾ അവയെക്കൊണ്ട് ചെയ്യിക്കാനും സാധിക്കും. സ്പേസ് ഹോട്ടൽസ്. സ്പേസിലേക്കൊരു ട്രിപ്പ് പോകുന്നതിനെപ്പറ്റി സ്വപ്നത്തിലെങ്കിലും ആലോചിക്കാത്തവരെ ആരും കാണില്ല. എന്നാൽ അതിനുള്ള സൗകര്യങ്ങൾ ഉടനെ തന്നെ ലഭ്യമാകും. ആദ്യത്തെ കൊമേഴ്ഷ്യൽ സ്പേസ് സ്റ്റേഷനായ വോയേജർ സ്റ്റേഷൻ 2027 പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിലേകദേശം 280 ഗസ്റ്റുകളെയും 112 ക്രൂ മെമ്പേഴ്സിനെയും ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഗസ്റ്റുകൾക്ക് ലിഫ്റ്റ് വഴി അവരവരുടെ മുറികളിലേക്ക് പോകാനാകും. ഹോട്ടലിൻ്റെ ഔട്ടർ റിങ്ങിലായി അത്യാവശ്യമായി ഭൂമിയിലേക്ക് പോകാൻ പാകത്തിന് 44 സ്പേസ് ഷട്ടിലുകളും ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഒരു കൂറ്റൻ ജയന്റ് വീൽ പോലെയിരിക്കുന്ന ഈ സ്പേസ് സ്റ്റേഷനുള്ളിൽ ഭൂമിയുടെ 1/6 ഗ്രാവിറ്റി നൽകുന്നുണ്ടാവും. അല്ലെങ്കിൽ ചില ആളുകൾക്ക് എളുപ്പത്തിൽ തലകറങ്ങിയേക്കാം. ഇത്തരത്തിൽ ഗ്രാവിറ്റി ഉറപ്പുവരുത്താനായി സ്റ്റേഷൻ്റെ മെയിൻ സ്ട്രക്ചർ കുറഞ്ഞ സ്പീഡിൽ കറങ്ങി ചെറിയ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നിർമ്മിക്കും. ബാസ്കറ്റ്ബോൾ കോർട്ട്, തിയേറ്ററുകൾ, ഹെൽത്ത് സ്പ, ജിം തുടങ്ങിയ കുറേയധികം സൗകര്യങ്ങളും ഇതിൽ കാണും. സ്പേസ് സ്റ്റേഷൻ്റെ നിർമ്മാണ ചിലവിൻ്റെ എസ്റ്റിമേറ്റ് കൃത്യമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഒരാൾക്ക് കൃത്യമായ ട്രെയിനിങ് നൽകി 3.5 ദിവസം കൊണ്ട് സ്പേസിലെത്തിക്കുകയും ചെയ്യുന്നതിന് തന്നെ 30 മുതൽ 40 കോടി രൂപ വരെ ചിലവ് വരും. സ്പേസ് എക്സ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഇന്നവേറ്റീവായ സ്പേസ് ടെക് കമ്പനികളിൽ മുന്നിൽ നിൽക്കുന്നതാണ് എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്ന കമ്പനി. ആളുകളെ മാർസിലേക്ക് 6 മാസം എന്ന റെക്കോർഡ് ടൈമിനുള്ളിൽ എത്തിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി അവർ പ്രത്യേകം നിർമ്മിച്ച സ്പേസ് ഷിപ്പാണ് സ്റ്റാർഷിപ്പ്. 225 മില്യൺ കിലോമീറ്റർ അകലെയുള്ള മാർസിൽ 6 മാസം കൊണ്ട് എത്തണമെങ്കിൽ കുറഞ്ഞത് 51,000 കിലോമീറ്റർ പെർ അവർ സ്പീഡിലെങ്കിലും സ്റ്റാർഷിപ്പ് യാത്ര ചെയ്തേ മതിയാവൂ. 394 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന ഈ വാഹനമായിരിക്കും ലോകത്തിൽ ഇന്നേ വരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലുതും ശക്തവുമായ സ്പേസ് ഷിപ്പ്. ക്രൂ മെമ്പേഴ്സിനൊപ്പം കാർഗോയും കൊണ്ടുപോകാവുന്ന തരത്തിലാണ് സ്റ്റാർഷിപ്പ് നിർമ്മിക്കുന്നത്. മുകളിലേക്ക് പോയി ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വന്ന് തനിയെ ലാൻഡ് ചെയ്ത് റീലോഞ്ചിന് റെഡിയാവുന്ന ലോകത്തിലെ ആദ്യത്തെ ഫുള്ളി റീയൂസബിൾ സ്പേസ് ഷിപ്പാവും ഇത്. അറ്റ്മോസ്ഫിയറിലേക്ക് ഏകദേശം 6 കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ തിരിച്ചിറങ്ങുമ്പോൾ സ്പേസ് ഷിപ്പിന് ചുറ്റുമുള്ള വസ്തുക്കൾ കംപ്രസായി അതുമൂലം ഫ്രിക്ഷൻ ഉണ്ടാവുകയും എയർ ടെമ്പറേച്ചർ 1,650 ഡിഗ്രി സെൽഷ്യസിലധികം ഉയരുകയും ചെയ്യും. എന്നാൽ സ്റ്റാർഷിപ്പിൻ്റെ സൈഡിൽ പ്രത്യേകതരം ഹീറ്റ് ഷീൽഡിംഗ് ടൈലുകൾ ഘടിപ്പിച്ച് ഓവർ ഹീറ്റിംഗ് തടയാനാണ് സ്പേസ് എക്സിൻ്റെ പ്ലാൻ. അതുകൊണ്ട് തന്നെ ലാൻഡായ ഉടനെ തന്നെ റിപ്പയർ ഒന്നും ചെയ്യാതെ സ്റ്റാർഷിപ്പിന് വീണ്ടും ടേക്ക് ഓഫ് ചെയ്യാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലാൻഡിങ്ങിൻ്റെ സമയത്ത് സ്പേസ് ഷിപ്പിൻ്റെ 3-ൽ 2 എഞ്ചിനുകൾ കത്തിച്ച് റോക്കറ്റ് നേരെയാക്കിയാണ് ഇത് ലാൻഡ് ചെയ്യിക്കുന്നത്. ഇവരുടെ തന്നെ ഫാൽക്കൺ 9 ലോഞ്ച് ചെയ്ത ശേഷം നടുക്കടലിൽ ഇതേ ടെക്നോളജി ഉപയോഗിച്ചാണ് ലാൻഡ് ചെയ്തത്. സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ എന്ന സ്പേസ് ക്രാഫ്റ്റാണ് മനുഷ്യരെ 30 തവണയിലധികം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഏക പ്രൈവറ്റ് സ്പേസ് ഷിപ്പ്. ദ ടെലസ്കോപ്പ്. ഈ കാണുന്ന ചിത്രങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഇൻ്റർനെറ്റിലോ പത്രത്തിലോ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ളതാവും. എന്നാൽ ഇതൊന്നും ഫോട്ടോഷോപ്പ് ചെയ്തതല്ല. ഇതെല്ലാം നിലവിൽ സ്പേസിലുള്ള ഹബിൾ എന്ന ഒരു വലിയ ടെലസ്കോപ്പ് ഉപയോഗിച്ച് എടുത്തിട്ടുള്ളതാണ്. 13.4 ബില്യൺ ലൈറ്റ് ഇയർ അകലെ വരെയുള്ള ഗാലക്സിയുടെ ചിത്രങ്ങൾ ഈ ടെലസ്കോപ്പ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഇത്രയും ദൂരത്തിലുള്ളത് ഈ ടെലസ്കോപ്പ് എങ്ങനെ കാണുന്നു എന്നല്ലേ? 2 വലിയ കണ്ണാടികൾ ഹബിൾ ടെലസ്കോപ്പിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. 1 2.3 ഡയമീറ്റർ ഉള്ളതും 2 12 ഇഞ്ച് ഡയമീറ്റർ ഉള്ളതും. ടെലസ്കോപ്പിനുള്ളിൽ പ്രവേശിക്കുന്ന വെളിച്ചം ആദ്യം പ്രൈമറി മിററിൽ തട്ടിയ ശേഷം സെക്കൻഡറി മിററിലേക്ക് ചെല്ലുകയും അവിടെ നിന്ന് ക്യാമറയിലേക്ക് പതിക്കുകയുമാണ് ചെയ്യുന്നത്. മനുഷ്യന് കാണാവുന്നതിലും 40,000 മടങ്ങ് വെളിച്ചം വരെ ഇതിന് പിടിച്ചെടുക്കാനാവും. 8 കിലോമീറ്റർ പെർ സെക്കൻഡിൽ നീങ്ങുന്ന ഈ ടെലസ്കോപ്പിലെ മികച്ച സെൻസറുകളാണ് ക്രിസ്റ്റൽ ക്ലിയറായി ചിത്രങ്ങൾ എടുക്കാൻ സഹായിക്കുന്നത്. ഇത്തരം ചിത്രങ്ങൾ ശാസ്ത്രമേഖലയിൽ വളരെയധികം പഠനങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. 32 വർഷങ്ങൾക്ക് മുൻപ് ബഹിരാകാശത്തേക്ക് അയച്ചതാണെങ്കിലും ഇപ്പോഴും ഇത് വളരെ മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. ദ വെബ്. യൂണിവേഴ്സിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയ ചിത്രങ്ങൾ എടുക്കുന്ന ഒരു ടെലസ്കോപ്പാണ് നാസയുടെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്.
ഹബിളിന് ഒരു ചിത്രമെടുക്കാൻ ആഴ്ചകളോളം വെളിച്ചം വേണ്ടിയിരുന്നപ്പോൾ 2021 വിക്ഷേപിച്ച വെബിന് വെറും ഒരു ദിവസം മതിയായിരുന്നു. ഹബിളിൻ്റെ പ്രൈമറി മിററിനേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള മിററായിരുന്നു വെബിൻ്റേത്. ഒരു തലമുടിയുടെ 10,001 കനം മാത്രമുള്ള 18 hexagonal ബെറിലിയം പീസുകൾ ഉപയോഗിച്ചാണ് ഈ മിറർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവ ആകർഷിച്ചെടുക്കുന്ന വെളിച്ചം നേരെ സെക്കൻഡറി മിററിലേക്കും അവിടെ നിന്ന് ക്യാമറയിലേക്കുമാണ് പോകുന്നത്. ഹബിളിൻ്റേതിനേക്കാൾ 15 മടങ്ങ് വലുതായ വെബിൻ്റെ ക്യാമറയ്ക്ക് ചന്ദ്രൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഭൂമിയിലെ ഒരു തേനീച്ചയുടെ ചിത്രം വരെ ക്ലിയറായി എടുക്കാൻ സാധിക്കും. ഇതുപയോഗിച്ച് ബിഗ് ബാങ്ങിന് വെറും 200 മില്യൺ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ചിത്രം വരെ നാസ പകർത്തിയിട്ടുണ്ട്. സിയേറ സ്പേസിൽ താമസിക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വലിയ മെറ്റൽ ട്യൂബ് പോലത്തെ ക്യാബിനുകളും ഇടുങ്ങിയ സ്പേസുകളുമൊക്കെ ആയിരിക്കും. എന്നാൽ നിങ്ങളുടെ ചിന്തകളിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമാണ് സിയേറ ലൈഫ് ഹാബിറ്റാറ്റ്. കണ്ടാൽ ഒരു വലിയ ബീച്ച് ബോൾ പോലെ ഇരിക്കുന്ന ഇത് ആളുകൾക്ക് സ്പേസിൽ താമസ സൗകര്യമൊരുക്കുന്ന ഒരു സെറ്റപ്പാണ്. സ്പേസിൽ ചെന്ന ശേഷമാണ് ഇവ വീർത്തു വരാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലോഞ്ച് ചെയ്യാനും വളരെ എളുപ്പമാണ്. സ്റ്റീലിനേക്കാൾ 5 മടങ്ങ് ബലമുള്ള വെക്ട്രാൻ എന്ന ഒരുതരം ഫാബ്രിക് ഉപയോഗിച്ചാണ് സിയേറയുടെ പുറംഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. 8 മീറ്റർ ഡയമീറ്ററുള്ള സിയേറയ്ക്ക് നല്ലപോലെ പ്രഷർ താങ്ങാനുള്ള ശേഷിയുണ്ട്. സിയേറയുടെ പ്രഷർ ഹാൻഡിലിംഗ് കപ്പാസിറ്റി സയൻറ്റിസ്റ്റുകൾ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഓർബിറ്റിലെത്തിയ ശേഷവും എല്ലാം കൃത്യമായി നടന്നോളുമെന്ന് ഉറപ്പുവരുത്താൻ ഇത്തരം ടെസ്റ്റുകൾ അത്യാവശ്യമാണ്. മാത്രമല്ല കൃത്യമായി ഇത് വായുവും വെള്ളവും റീസൈക്കിൾ ചെയ്യുകയും ചെയ്യും. കൂടാതെ സിയേറയ്ക്കുള്ളിൽ ചെടികൾ വളർത്താനുള്ള ഒരു ആസ്ട്രോ ഗാർഡനും ഉണ്ടാവും. സ്പേസ് എലവേറ്റർ 1960 സ്പേസ് യാത്രകൾ തുടങ്ങിയത് മുതൽ സ്പേസിലേക്ക് ആളുകളെ കൊണ്ടുപോകാനുള്ള ഏക വഴി സ്പേസ് ക്രാഫ്റ്റുകളാണ്. എന്നാൽ അതിനൊരു മാറ്റം വരാറായി. ഭൂമിയിൽ നിന്ന് സ്പേസിലേക്ക് 100,000 കിലോമീറ്ററിലധികം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള സ്പേസ് എലവേറ്ററുകളാണ് പല രാജ്യങ്ങളും സംഘടനകളും നിർമ്മിക്കാനായി പ്ലാൻ ചെയ്യുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ ഭൂമിയിൽ നിന്ന് സ്പേസിലേക്ക് എലവേറ്റർ കൊണ്ടുപോകുന്ന മോട്ടറൈസ്ഡ് എലവേറ്റർ പോഡുകളാണ് സ്പേസ് കമ്പനികൾ നിർമ്മിക്കുന്നത്. ഇക്വേറ്ററിലുള്ള ഒരു സ്പേസ് പോർട്ടിൽ നിന്ന് ഓർബിറ്റിലുള്ള ഒരു സ്പേസ് സ്റ്റേഷനിലേക്കാവും ഈ എലവേറ്ററുകൾ പോവുക. ഭൂമിയുടെ റൊട്ടേഷൻ മൂലമുള്ള ഫോഴ്സും മറ്റ് ചില കൗണ്ടർ ബാലൻസുകളും ഉള്ളതിനാൽ ഈ സ്ട്രക്ചർ സ്പേസിൽ കൃത്യമായി തന്നെ നിന്നോളും. ബലമുള്ളതും എന്നാൽ ലൈറ്റ് വെയ്റ്റുമായ മെറ്റീരിയൽ ഉപയോഗിച്ചായിരിക്കണം ഈ സ്ട്രക്ചർ നിർമ്മിക്കേണ്ടത്. അതിനാൽ കാർബൺ നാനോ ട്യൂബ്സ് അഥവാ ഗ്രാഫീനായിരിക്കും ഏറ്റവും ഉചിതമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. കാരണം ഒരു തലമുടി നാരിൻ്റെ 80,000 മടങ്ങ് കനം കുറച്ച് ഗ്രാഫീൻ നിർമ്മിച്ചെടുക്കാനാവും. എന്നാൽ ഇവയുടെ ഹണികോം സ്ട്രക്ചർ ഇവയെ സ്റ്റീലിനേക്കാൾ 200 മടങ്ങ് ബലമുള്ളതാക്കും. പക്ഷേ ഇപ്പോൾ ഇത് മാനുഫാക്ചർ ചെയ്തെടുക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ സ്പേസ് എലവേറ്റർ നിർമ്മിച്ചെടുക്കാൻ 8,000 ബില്യൺ രൂപ ചിലവാകുമെന്നാണ് കണക്കുകൂട്ടലുകൾ. എന്നിരുന്നാലും നിലവിലുള്ള പല സ്പേസ് പ്രോഗ്രാമുകളേക്കാൾ ചീപ്പും സേഫുമായിരിക്കും ഈ സ്പേസ് എലവേറ്റർ പദ്ധതി എന്നാണ് നാസ അവകാശപ്പെടുന്നത്. ഒരു സ്പേസ് ഷട്ടിൽ സ്പേസിലേക്ക് അയക്കുന്നതിനേക്കാൾ വളരെയധികം ചിലവ് കുറവാണ് സ്പേസ് എലവേറ്ററുകൾ ഉപയോഗിക്കാൻ. 12,000 കിലോ വെയിറ്റ് വരുന്ന ഒരു സ്പേസ് എലവേറ്റർ ഓർബിറ്റ് വരെ എത്തിക്കാൻ 14,00,000 രൂപയെ ചിലവ് വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് ലഗേജ് ഉൾപ്പെടെ 150 കിലോ ഉള്ള ഒരു പാസഞ്ചറിന് ഓർബിറ്റ് വരെ യാത്ര ചെയ്യാൻ ചിലവ് വെറും 18,000 രൂപ മാത്രം. ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ വിലയ്ക്ക് നിങ്ങൾക്ക് സ്പേസ് വരെ യാത്ര ചെയ്യാൻ സാധിക്കും. ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോഴേ സ്പേസ് എലവേറ്റർ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. 2045 ഇവ പൂർത്തിയാകുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എങ്ങനെയുണ്ടായിരുന്നു കിഡിൽ ആൻഡ് സ്പേസ് ടെക്നോളജികൾ? നിങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ഏതാണ് എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.